ബീച്ചിലേക്ക് ഇടാൻ പറയാം. നമ്മളെ മുഖം കപ്പ് പോകാൻ വേണ്ടി ചുണ്ട ഇങ്ങനെ വെച്ചോടിക്കാം രണ്ട് പുറത്ത്. പിന്നെ ചുണ്ട ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലിസ്റ്റിക്കില്ലേ, ലിസ്റ്റിക്ക് കട്ടാക്കിയിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ചെയ്ത് വെക്കാം. അപ്പോൾ അതിങ്ങനെ പറിക്കും. അപ്പോൾ അത് ഓറഞ്ച് ആയി വരുമ്പം നമ്മൾ ചുണ്ട ലെസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ കാണണം. ഞാൻ ഒന്നും കൂടി പറയാനുണ്ട്, എനിക്ക് അത് കണ്ടാൽ തന്നെ ഒരു യൂട്യൂബ് കാണും എൻ്റെ ചാനൽ കസ്റ്റമൈസ്. ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും തസ്രാത്തസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആമി പറഞ്ഞതുപോലെ നല്ലൊരു ടിപ്സാണ് ആമി നമുക്ക് പറഞ്ഞു തന്നത്. ആമി എൻ്റെ കോഴിക്കോടുള്ള എൻ്റെ ഫ്രണ്ടിൻ നിജ്ലയുടെ മകളാണ്. അങ്ങനെ പിന്നെ ആമി പറഞ്ഞതുപോലെ ഞാൻ ആ ടിപ്സ് ചെയ്തു നോക്കി, നല്ലൊരു എഫക്റ്റ് കാണുന്നുണ്ട്. നല്ലൊരു ഗ്ലിസറിങ് പോലെ നല്ലൊരു തിളക്കമുണ്ട്. കാരണം പഴത്തിന് ഒരുപാട് പ്രോട്ടീനും മറ്റു ഘടകങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പഴത്തിൻ്റെ തോലിനും അതുപോലെ. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് മുഖമാണ്. മുഖത്തെയും മൂക്കിനുണ്ടാവുന്ന ബ്ലാക്കറ്റ്സ് കളയാൻ ഏറ്റവും നല്ല സുഖമാണ്. കാരണം ഇത് നന്നായിട്ടൊന്ന് ഇതിനെ കൊണ്ട് മസാജ് ചെയ്യാം, അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ട് വരും. അങ്ങനെ സ്മൂത്തായി കഴിഞ്ഞ ശേഷം ഇതുപോലെയുള്ള കത്തി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന സാധാരണ ഇല്ല കത്തി, ആ കത്തി മതിയാവും. അതിനുശേഷം നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത ആ ഭാഗത്ത് ഇതുപോലെ ചരണ്ടി എടുക്കുക. അപ്പോൾ ചരണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ ബ്ലാക്കറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും കാണാൻ തന്നെ. മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് ഈ മൂക്കിന് ഈ ബ്ലാക്കറ്റ്സ് കാണുന്നത്. ആർക്കും അധികം ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും. അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ആമി. ആമിയുടെ ഈ ടിപ്പ് എനിക്കിഷ്ടമായി, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ആമിയുടെ ബ്യൂട്ടി ടിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പുട്ടാണ് ഏതായാലും ഉണ്ടാക്കാൻ പോകുന്നത്. ആ പഴത്തിൻ്റെ തോലുകൊണ്ട് ഞാൻ എന്തായാലും അത് ചാടിക്കളയുന്നതിന് പകരം ആമിയുടെ ആ ടിപ്പ് ഞാൻ പ്രയോഗിച്ചു. കൈക്കും മുഖത്തൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് വന്നു. പുട്ട് ഞാൻ പുട്ട് വറുത്ത് പൊടിപ്പിച്ച് തന്നെയാണ്. അങ്ങനെ പിന്നെ അതിലേക്ക് തേങ്ങ ഫസ്റ്റ് ഇട്ടു, പിന്നെ പഴം. പഴവും അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് വേറെ പഴം ഞമ്പടി തിന്നുന്നുണ്ടെന്ന് അവരാവശ്യമില്ല. പിന്നെ അതിൻ്റെ മേലെ തന്നെ പശുവിന് ഒഴിച്ചു കൊടുത്താൽ ഒരു നല്ലൊരു മണവും കൂടി വരും. അപ്പോൾ നല്ലൊരു പുട്ടും പഴവും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. കാരണം പുഴുങ്ങി വന്നതുകൊണ്ട് അതിൻ്റെ പിന്നെ ഗീയും കൂടി അതിൻ്റെ ഒഴിച്ചുകൊണ്ട് ആ ഒരു നല്ലൊരു മണമുണ്ട്. അങ്ങനെ പിന്നെ വെറുതെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാർക്കറ്റിൽ പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാനൊന്ന് മീൻ മാർക്കറ്റ് വഴിയാണ് കയറി വന്നത്. അപ്പോൾ ഒരു മഴത്തി, ഏ മോളെ ഇനി എന്താ ഒന്നും വാങ്ങാണ്ട് പോന്നു മോളെ, ഒന്ന് വാ മോളെ, മഴ പെയ്യുന്നു മോളെ, നല്ലൊരു മോളെ എന്നില്ല വിളിയും പഞ്ചാരത്തി വിളിച്ച്. ഞാൻ പറഞ്ഞു മാണ്ട ചേച്ചി ഫ്രിഡ്ജിൽ തന്നെയുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു. സാരമില്ല മോളെ, മഴ പെയ്യല്ലേ എന്ന്, കുറച്ച് വാങ്ങും മോളേ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് 50 രൂപയ്ക്ക് തന്നിട്ട് എനക്ക് തന്നെ അത്ഭുതമായി പറ്റും. ചേച്ചി എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി വേ നോക്കി, നല്ല ഫ്രഷ് മീൻ തന്നെ. അങ്ങനെ അത് വീണ്ടും ഞാൻ ഐസ് പെട്ടിയിൽ തന്നെ വെച്ചു. കാരണം രാത്രി മജ്ജുബൂസ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അങ്ങനെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫലാഫീൽ റെഡിയാക്കാൻ തീരുമാനിച്ചു. അധികവും മുമ്പൊക്കെ അധികം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഫലാഫീൽ, നല്ലൊരു ടേസ്റ്റാണ്. ഗ്രീൻ പീസിനെ കൊണ്ട് സാധാരണ നമ്മൾ പരിപ്പ് കടിയാണ് റെഡിയാക്കൽ, അപ്പോൾ ഇതിനെ കൊണ്ട് ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ്. ഗ്രീൻ പീസ് പൊതിർത്തി വെക്കുക, അതിനുശേഷം അതിലേക്ക് നല്ല പച്ചമുളക് വേണം. പച്ചമുളകും ഇഞ്ചിയും അതിൻ്റെ മെയിൻ, എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കരുത്, ഒരു പാകത്തിനുള്ള ഒരു അരവ് മതി. എൻ്റെ അതിലേക്ക് ഉപ്പിടുക, ഒരു കഷ്ണം ഉള്ളി മതി, ഉള്ളി ഒരുപാട് ഇടരുത്, ഒരു കഷ്ണം ഉള്ളിയും കറിവേപ്പിലയും. കറിവേപ്പില ഇട്ടോ, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് കറിവേപ്പിലയും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ ഇതുപോലെ നമ്മൾ സാധാരണ കാണാറില്ലേ ഈ 2 രൂപേൻ്റെ പരിപ്പൊടിയും അങ്ങനെയുള്ള, അതുപോലെ ചെറുത് നല്ല രസം ടേസ്റ്റ് ചായക്ക് കടിക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ നല്ലൊരു ഗ്രീൻ പീസ് ക്രിസ്പി ആയിട്ടുള്ളൊരു ഫലാഫീൽ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു.
പിന്നെ ഫലാഫയിൽ മറ്റേ വെള്ളക്കടല കൊണ്ടും ഉണ്ടാക്കാം, ഇത് നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പരിപ്പിനെ കൊണ്ടല്ല ഉണ്ടാക്കൽ. അങ്ങനെ രാത്രിയായി. രാത്രി പിന്നെ വളരെ നേരത്തെ തന്നെ മജ്ബൂസെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇരുന്ന് ടൈം കളിക്കുമ്പോൾ ഒന്ന് ഗെയിം കളിച്ചു. അപ്പോഴാണ് പല്ലി നമ്മുടെ മതിലിനൊന്ന് പല്ലിയും പൂമ്പാറ്റയും എന്താവുമെന്ന് നോക്കി. തട്ടി കൂടുകയാണോ അവസാനം, എന്താ ചെയ്യാന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു. ഒരു മണിക്കൂറാണ് ഞാനിത് ഇരുന്നെടുത്തത്. തീർന്നു പിന്നെ ഞാന് ഡിരിത്തി ഒന്നും നീട്ടടാ. പൂമ്പാറ്റി ഇങ്ങോട്ടേക്ക് ചേരുന്നേ, പൂമ്പാറ്റേ പൂമ്പാറ്റ ഒരു ഭാഗം ചെരിഞ്ഞൊരു ഭാഗത്തേക്ക് നോക്കുറോ. അതിന്റെ ഹൃദയം ഉണ്ടാവും ഇങ്ങനെ ഇടിക്കുന്നല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടാ, എനിക്ക് ഫുള്ള് തിന്നതിന്റെ ആ ചിറകളും ചാടല. സാധനോ പകുതി മാത്രം തിന്നിച്ച്. ശരി തന്നെ അല്ലേ, എനിക്ക് ബുദ്ധിയുണ്ട്. എന്നാ ഇത് ഇടാട്ടാ, ഒന്നുകൂടി കുറിച്ചും പറയണം.